Hello friends, welcome to my YouTube channel Andro Creations. Mobile samandhamayittulla technology videos il kaanan thalpariyundengil theerchayum njangalude ee YouTube channel ippol thanne subscribe cheyyuka, notification on aakkan markkaathirikkuka. Notification on aakkiya maatrame njangalude edutha videos ningalkku notification aayittu kittukayullu. Okay, innu nammal nokka povunnathu Coca-Cola mobile ne kurichaanu. Nammal ippol ellarum kettukondirikkunnathum allengil nammal ariyathavar undengil ippol ariyan povunnathumayittulla oru kaaryamaanu Coca-Cola pudhiyoru mobile allengil avaru mobile rangathekku irangan pogiyaanu Coca-Cola ede adine kurichokke ningal ippol kettittundam pala technology videos galum allengil technology channel vazhi ningal adu kettittundavum. പക്ഷേ അങ്ങനെയല്ല, കൊക്കക്കോള അവരുടെ പുതിയൊരു മൊബൈൽ ഇറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കൊക്കക്കോള അവരുടെ മൊബൈൽ ശൃംഖലയിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ മാനുഫാക്ചറിങ്ങിലേക്ക് അവർ തിരിയുന്നു എന്നുള്ളതൊന്നും അല്ല കാര്യം. കൊക്കക്കോളയുടെ ഒരു എഡിഷൻ ഓൾറെഡി നമ്മുടെ വിപണിയിൽ, അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ വിപണിയിൽ നിലവിലുള്ള ഒരു മോഡലിനെ കൊക്കക്കോളയുടെ എഡിഷനോടുകൂടി, അതായത് കൊക്കക്കോളയുടെ ലോഗോയോട് കൂടിയും കൊക്കക്കോളയുടെ ആ ഒരു ഫോട്ടോയോട് കൂടിയൊക്കെ ഇറക്കാൻ പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കൊക്കക്കോളയുടെ ആ എഡിഷൻ എന്തൊക്കെ വ്യത്യാസമുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണമെന്ന് പറയുന്നത്, ഇത് റിയൽമി 10 പ്രോ എന്ന് പറഞ്ഞ ഒരു 5G ഫോണാണ്. റിയൽമി 10 പ്രോ എന്ന് പറഞ്ഞ 5G ഫോണാണ്. ഇതിൻ്റെ ഒരു കൊക്കക്കോള എഡിഷൻ മാത്രമാണ് അവർ ഇറക്കാൻ പോകുന്നത്. അത് ഓൾറെഡി ലോഞ്ച് ചെയ്തൊരു ഫോണാണ്. അതായത് 2022 നവംബർ റിയൽമി തന്നെ ലോഞ്ച് ചെയ്തൊരു ഫോണാണ് റിയൽമി 10 പ്രോ എന്ന് പറഞ്ഞ 5G ഫോണ്. അതിൻ്റെ ഒരു കൊക്കക്കോള പതിപ്പ്, കൊക്കക്കോള എഡിഷനാണ് ഇറങ്ങാൻ പോകുന്നത്. അല്ലാതെ കൊക്കക്കോള കമ്പനി അവരും ഫോൺ ഇറക്കാൻ പോകുന്നതല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ കൊക്കക്കോളയുടെ ഒരു എഡിഷൻ, റിയൽമി 10 പ്രോ 5G ഒരു എഡിഷൻ, കൊക്കക്കോള എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കാൻ പോവുകയാണ്. അത് ചിലപ്പോൾ അത് അഡ്വർടൈസ്മെൻറ്റിന്, അവരുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പരസ്യത്തിന് വേണ്ടിയും ആയിരിക്കും. അപ്പോൾ അത് ഇറക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് എന്നാണ് ഇറക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് ആ ഒരു എഡിഷൻ ഇറങ്ങാൻ പോകുന്നത് ഫെബ്രുവരി 10, അതായത് ഈ മാസം 10-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും, ഇന്ത്യയിൽ പുറത്തിറക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഇയർലൈറ്റ് ആയിട്ടുണ്ട്. അതായത് എല്ലാവർക്കും കാണാൻ സാധിക്കും. നെറ്റിലൊക്കെ ചെക്ക് ചെയ്ത് സെർച്ച് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കൊക്കക്കോളയുടെ ആ ഒരു ഫോട്ടോയുടെ കൂടിയുള്ള ആ ഒരു എഡിഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതിലെന്തെങ്കിലും, അതായത് റിയൽമി 10 പ്രോയുടെ എന്തെങ്കിലും ഒരു വ്യത്യാസം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാണെങ്കിൽ അറിയത്തില്ല. കാരണം അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തുവിട്ടിട്ടില്ല. ഈ പറഞ്ഞ അവർ പുറത്തുവിട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ മാസം ഫെബ്രുവരി 10 ഉച്ചയ്ക്ക് 12:30 ഇന്ത്യയിൽ അതൊരു ലോഞ്ചിങ്, ഇന്ത്യയിൽ അത് പുറത്തിറങ്ങും എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതിൻ്റെ ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ മാത്രം, അതിൻ്റെ ഒരു കൊക്കക്കോളയുടെ, അതായത് ചുവപ്പ് നിറത്തിലും അതിന് കൊക്കക്കോളയുടെ എന്ന് എഴുതിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എംബ്ലത്തോട് കൂടിയുള്ള ഒരു ബാക്ക് പാനൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ കൂടി, ആ ഒരു ഇമേജസ് കൂടി അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അല്ലാതെ വേറൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തെങ്കിലും വ്യത്യാസം റിയൽമി 10 പ്രോ 5G എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ റിയൽമി 10 പ്രോയുടെ 5G ഇപ്പോൾ ഇറങ്ങിയിരിക്കുക, ഓൾറെഡി നവംബറിൽ ഇറങ്ങിയിട്ടുള്ള 2022 നവംബർ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ഫോണാണെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 6.7 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണ് അതിനുള്ളത്. 6.7 ഇഞ്ച് LCD ഡിസ്പ്ലേ ആണുള്ളത്. 120Hz റീഫ്രഷിംഗ് റേറ്റ് ഉണ്ട്. നല്ലൊരു ഫോൺ തന്നെയായിരുന്നു അത്. നല്ല എല്ലാവർക്കും മാർക്കറ്റ് നല്ല രീതിയിൽ ഇടം പിടിച്ചൊരു ഫോൺ തന്നെയായിരുന്നു ഇത്. അതിൽ 120Hz റിഫ്രഷിംഗ് റേറ്റൊക്കെ ഉണ്ട് ആ ഒരു ഫോണിന്. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഉള്ളത്. 5G പ്രോസസ്സറാണ്. 695 സ്നാപ്ഡ്രാഗൺ 695 എന്ന പ്രോസസ്സറാണ്. അതിൻ്റെ റാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് 6GB 8GB 12GB, അതായത് 6, 8, 12 ഇന്ന് 3 വേരിയൻറ്റിൽ ഇവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു റാമും. പിന്നെ അത് ആൻഡ്രോയിഡ് 13 അത് വർക്ക് ചെയ്യുന്നത്. ആൻഡ്രോയിഡ് 13 അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫോണായിരുന്നു അത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വേർഷൻ തന്നെയാണ് അതിൽ യൂസ് ചെയ്തിരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ എന്ന് പറയുന്നത് 108MB ആണ് അതിൻ്റെ പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്നത്. മെയിൻ ക്യാമറ ആയിട്ട് ബാക്ക് ക്യാമറ 108MB വരുന്നത്. അതോടുകൂടി ഡെപ്ത് സെൻസറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് 2MB ഡെപ്ത് സെൻസർ, ഏകദേശം ബാക്കിൽ 2 ക്യാമറ. ഇതിലും കാണാൻ നോക്കുമ്പോഴത്തേക്കും കൊക്കക്കോള എഡിഷൻ നോക്കുമ്പോഴത്തേക്കും 2 ക്യാമറ തന്നെയാണ് അതിലും കാണുന്നത്. ആ ഫോട്ടോയിൽ കാണുന്നത് ഡ്യുവൽ ക്യാമറ തന്നെയാണ്. പിന്നെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16MB സെൽഫി ക്യാമറയാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിനും അത് തന്നെയാണോ വരുന്നതെന്നുള്ളത് ഉറപ്പുവരില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫോണായിരുന്നു റിയൽമി 10 പ്രോ എന്ന് പറയുന്നത്. 33W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ തന്നെയാണ്. 5000mAh ആണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ 2022 നവംബറിൽ ഇറക്കിയിട്ടുള്ള റിയൽമി 10 പ്രോയെ 5G സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണോ കൊക്കക്കോള എഡിഷനിലും വന്നിരിക്കുന്നത്, ഈ പറയുന്ന സ്പെസിഫിക്കേഷൻ തന്നെയാണ് കൊക്കക്കോള എഡിഷനിലും വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയത്തില്ല. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും. അതിൻ്റെ ഒരു പേരിൽ മാത്രമായിരിക്കും കൊക്കക്കോള എഡിഷൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. എന്താണെന്നാലും നമുക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ വല്ല ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉടൻ തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, അതിൻ്റെ റേറ്റ്, ചാർജ് എത്രയെന്നൊന്നും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. റിയൽമി 10 പ്രോയുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത്, അതായത് 2022 നവംബറിൽ അവതരിപ്പിച്ച റിയൽമി 10 പ്രോയുടെ 5G ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ റാമിൻ്റെ വേരിയൻ്റ് സ്റ്റോറേജിൻ്റെ വേരിയൻറ്റേഷൻ അനുസരിച്ച് ഏകദേശം 18,000 മുതൽ 25,000 രൂപ വരെയാണ് അതിൻ്റെ വേരിയൻറ്റേഷനിൽ വരുന്നത്. അതായത് റാമിൽ വരുന്ന വേരിയൻറ്റേഷൻ വഴിയുള്ള റേറ്റ് എന്ന് പറയുന്നത് 18,000 മുതൽ ഏകദേശം 25,000-26,000 ആ റേഞ്ചിലാണ് വരുന്നത്. ഇപ്പോൾ കൊക്കോക്കോള എഡിഷനിൽ എത്രയാണ് റേറ്റ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയിട്ടൊന്നും അത് കണ്ടില്ല, ഡീറ്റെയിൽസ് ഒന്നും അതിനകത്തില്ല. അപ്പോൾ നമുക്ക് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ കൊക്കോക്കോള എഡിഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസ് വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.